കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ പോളിംഗ് ദിനത്തിൽ എന്നതുപോലെ ഉപതെരഞ്ഞെടുപ്പിലെ പോളിംഗ് ദിനത്തിലും വാർത്തയാകുന്നത് ഇ പി ജയരാജൻ തന്നെയാണ് അദ്ദേഹത്തിന്റെ പേരിൽ പുറത്തിറങ്ങുന്ന പുറത്തിറങ്ങാനിരിക്കുന്ന പുസ്തകത്തിലെ പരാമർശങ്ങളാണ് രണ്ടാം പിണറായി സർക്കാർ ദുർബല എന്നാണ് പി ജയരാജന്റെ പേരിലുള്ള പുസ്തകം സ്ഥാനമാനങ്ങൾക്ക് വേണ്ടി പാർട്ടിയിൽ വരുന്നവർ വയ്യാവേലിയാണ് പി വി അൻവർ അത്തരം പ്രതീകമാണ് സരിന്റെ സ്ഥാനാർത്ഥിത്വം ശരിയോ തെറ്റോ എന്ന് കാലം തെളിയിക്കും വി എസ് വിഷയം തനിക്കെതിരെ ആയുധമാക്കി തന്നെ മന്ത്രി നിന്ന് താഴെ ഇറക്കിയവർ ഇപ്പോഴും ശക്തർ കട്ടൻ ചായയും പരിപ്പുവടയും ഒരു കമ്മ്യൂണിസ്റ്റിന്റെ ജീവിതം എന്ന പുസ്തകത്തിലാണ് പ്രതികരണം ഉള്ളത് യെസ് സേഫ് സെൻ ലാബ്ദിയിലേക്കാണ് ആ വിവരങ്ങൾക്കായി പോകുന്നത് സെയ്ഫ ഇ പി ജയരാജൻറ്റേതെന്ന പേരിൽ പുറത്തു വന്ന പുസ്തകം എന്ന് പറയാനേ ഇപ്പോൾ നിർവാഹമുള്ളൂ കാരണം ഇ പി ജയരാജൻ താൻ അങ്ങനെ ഒരു കരാർ ഡി സിയുമായി ഉണ്ടാക്കിയിട്ടില്ല താൻ അങ്ങനെ ഒരു പുസ്തകം എഴുതിയിട്ടില്ല ഇത്തരം പരാമർശങ്ങളില്ല പുസ്തകത്തിന്റെ പേരിങ്ങനെയല്ല കവർ പേജ് ഇങ്ങനെയല്ല എന്നൊക്കെ പറഞ്ഞ് രംഗത്ത് വരുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഡി സിയുടെ ഭാഗത്തു ഒരു ഔദ്യോഗിക പ്രതികരണം വരുന്നതുവരെ നമുക്ക് കാത്തിരിക്കേണ്ടതുണ്ട് നിലവിൽ അദ്ദേഹത്തിന്റെ പേരുള്ള പുസ്തകം എന്ന് മാത്രമേ പറയാവൂ ആ പുസ്തകം ഉണ്ടാക്കാൻ പോകുന്ന കോലാഹലങ്ങൾ എന്തായിരിക്കും ചെറുതായിരിക്കില്ല ആ കോലാഹലം കാരണം വിവിധ വിഷയങ്ങൾ ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന ദിവസം രാവിലെ ജനങ്ങൾ പോളിംഗ് ബൂത്തിലേക്ക് പോകുന്നതിന് തൊട്ട് മുമ്പ് ഇ പി ജയരാജൻ എന്ന പേരിൽ ഒരു പുസ്തകം പുറത്തു വരുന്നു കട്ടഞ്ചായം പരിപ്പുകുടെയും ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ്റെ ജീവിതം എന്ന പേരിൽ ഒരു പുസ്തകം പുറത്തു വരുന്നു അതും കേരളത്തിലെ ഏറ്റവും മികച്ച പ്രസാധകരായ ഡി സി ബുക്സിൻ്റെ ഭാഗത്ത് നിന്നാണ് ആ പുസ്തകം പുറത്തു വരുന്നത് ഇന്നലെ ആ ഡി സി ബുക്സ് ഇതിൻ്റെ ഒരു പരസ്യം ഉടൻ പുറത്തു ഇറങ്ങുന്നു എന്ന തരത്തിൽ ഡി സി ബുക്സിൻ്റെ ഔദ്യോഗിക ഓഫീഷ്യ പേജിൽ ഒരു പരസ്യം വരുന്നുണ്ടായിരുന്നു ഇങ്ങനൊരു പുസ്തകം പുറത്തു വരുന്നു എന്നുള്ളത് ആ പുസ്തകം പുറത്തു വരുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത് വിവിധ തരത്തിലുള്ള വിവാദങ്ങളിലൂടെ അദ്ദേഹം കടന്നു പോകുന്നുണ്ട് അതിലേറ്റവും പ്രധാനപ്പെട്ടതായി ഈ തെരഞ്ഞെടുപ്പ് ദിവസം തെരഞ്ഞെടുപ്പ് സമയത്ത് നമുക്ക് സംസാരിക്കാൻ കഴിയുക പാലക്കാട്ട് അതുപോലെ തന്നെ ചേലക്കര വയനാട് ഉപതെരഞ്ഞെടുപ്പുകളെ സ്ഥാനാർത്ഥിത്തവുമായി ബന്ധപ്പെട്ടാണ് ഇന്നലെ വരെ യു ഡി എഫ് കാരനായിരുന്ന ഒരാളെ നിങ്ങൾ പിടിച്ചുകൊണ്ടുവന്ന് സ്ഥാനാർത്ഥിയാക്കുമ്പോൾ അത് ജനങ്ങൾ എങ്ങനെ ഉൾക്കൊള്ളും എന്ന തരത്തിലുള്ള ചോദ്യം പാലക്കാട്ടെ സ്ഥാനാർത്ഥി ഡോക്ടർ സരിനെതിരെ അദ്ദേഹം ഉന്നയിക്കുന്നതായിട്ടുള്ള ചില വാചകങ്ങൾ ആ ഭാ ബുക്കിൻ്റെ ഭാഗമായിട്ട് ഉൾപ്പെടുത്തിയിട്ടുണ്ട് അതിനൊപ്പം തന്നെ ഇടതുമുന്നണി കൺവീനർ സ്ഥാനത്ത് നിന്ന് തന്നെ മാറ്റിയതിനുള്ള അതൃപ്തി കൃത്യമായി ഇ പി ജയരാജൻ പ്രകടമാക്കുകയും ചെയ്യുന്നുണ്ട് ഇനി അറിയേണ്ടത് ഇ പി ജയരാജൻ ഇപ്പോൾ പറഞ്ഞ പോലെ താൻ എഴുതിയിട്ടില്ല താൻ പറഞ്ഞിട്ടില്ല താൻ എഴുതിക്കൊണ്ടേയിരിക്കുകയാണ് എന്ന് ഇ പി ജയരാജൻ പറയുന്ന പോലെ അദ്ദേഹം എഴുതിക്കൊണ്ടേ ഇരിക്കുകയാണോ ഡി സി ബുക്സ് എന്ന് പറയുന്ന സംവിധാനം എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു പരസ്യം കൊടുത്തത് അല്ലെങ്കിൽ അങ്ങനെ ചില പേജുകൾ പുറത്തു വരുന്നത് എന്തുകൊണ്ടാണ് എന്നുള്ള ചോദ്യം പ്രസക്തമായ ചോദ്യം നിലനിൽക്കുന്നുണ്ട് ഇപ്പോൾ നമുക്ക് ഉടനെ പറയാൻ കഴിയുന്ന മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ജിൽസി ഡി സി ബുക്സിൻ്റെ ഒരു ഔദ്യോഗിക പ്രതികരണം എന്ന നിലയിൽ അവരുടെ സോഷ്യൽ മീഡിയയിൽ ഒരു ചില വാചകങ്ങൾ വന്നിട്ടുണ്ട് അത് ഞാനൊന്ന് വായിക്കാം ആ കട്ടൻ ചായയും പരിപ്പുവടയും എന്ന പുസ്തകത്തിൻ്റെ പ്രസാദനം നിർമ്മിതിയിലുള്ള സാങ്കേതിക പ്രശ്നം മൂലം കുറച്ച് ദിവസത്തേക്ക് നീട്ടിവെച്ചിരിക്കുന്നു ഉള്ളടക്കത്തെ സംബന്ധിച്ച് കാര്യങ്ങൾ പുസ്തകം പ്രസിദ്ധപ്പെടുത്തുമ്പോൾ വ്യക്തമാക്കുന്നതാണ് എന്ന് പറയുന്ന വാചകത്തിനകത്ത് ചില പ്രശ്നങ്ങളുണ്ട് എന്ന് ജിൽസിക്ക് തോന്നുന്നുണ്ടോ തീർച്ചയായിട്ടും സേഫ് അതായത് ഉള്ളടക്കത്തെക്കുറിച്ചുള്ള കാര്യങ്ങളിൽ ചിലതരം ഇപ്പോൾ ഉയർന്നു വന്ന വിവാദങ്ങളുടെ പശ്ചാത്തലത്തിലാണ് ഡി സിയുടെ ഈ കുറിപ്പെന്ന് മനസ്സിലാക്കുന്നുണ്ട് പക്ഷേ ഈ പുസ്തകത്തിൽ ഉള്ളടക്കവുമായി താൻ എഴുതാത്ത കാര്യങ്ങളെന്ന് ഇ പി പറയുമ്പോൾ അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് ഡി സിയുമായി ഒരു കമ്മ്യൂണിക്കേഷൻ നടന്നിട്ടുണ്ട് പക്ഷേ ഇത്തരമൊരു കരാറുണ്ടോ എന്നുള്ള കാര്യം ഡി സി ഇപ്പോഴും വ്യക്തമാക്കുന്നില്ല അല്ലേ സേഫ് അതെ കരാറുണ്ടോ എന്ന് കരാറുണ്ടോ എന്ന കാര്യം കൃത്യമായി വ്യക്തമാക്കുന്നില്ല പക്ഷേ വരികൾക്കിടയിലൂടെ വായിച്ചെടുക്കുകയാണെന്നുണ്ടെങ്കിൽ കരാറുണ്ട് എന്ന വ്യാഖ്യാനത്തിലേക്ക് നമുക്ക് പോകാം അതിനകത്ത് രണ്ടാമത്തെ സെൻറ്റൻസാണ് ജിൽസി ഏറ്റവും പ്രധാനപ്പെട്ടത് ഉള്ളടക്കത്തെ സംബന്ധിച്ച കാര്യങ്ങൾ പുസ്തകം പ്രസിദ്ധപ്പെടുത്തുമ്പോൾ വ്യക്തമാക്കുന്നതാണ് എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും ഈ ഉള്ളടക്കം സംബന്ധിച്ച കാര്യങ്ങൾ ഇപ്പോൾ പുറത്ത് വന്നതല്ല എന്നൊരു ധ്വനി അതിനകത്തുണ്ടോ എന്ന് നമുക്ക് സംശയിക്കാം സ്വാഭാവികമായിട്ട് സംശയിക്കാം അല്ലെങ്കിൽ ഡി ബുക്സ് അതിന് പൂർണ്ണമായും തള്ളിപ്പറയേണ്ടതായിരുന്നു അത് പരസ്യമായി തള്ളിപ്പറേണ്ടതായിരുന്നു ഇനി എന്തുകൊണ്ട് അവർ അത് തള്ളിപ്പറയുന്നില്ല ഇ പി ജയരാജൻ പറഞ്ഞത് ശരിയല്ല എന്ന് എന്തുകൊണ്ട് ഡി സി പറയുന്നില്ല ആ വാചകങ്ങൾ ഒന്നുകൂടി വായിച്ചാൽ നമുക്ക് വീണ്ടും മനസ്സിലാകും ഉള്ളടക്കത്തെ സംബന്ധിച്ച കാര്യങ്ങൾ പുസ്തകം പ്രസിദ്ധപ്പെടുത്തുമ്പോൾ വ്യക്തമാക്കുന്നതാണ് പുസ്തകം പ്രസിദ്ധപ്പെടുത്തുമ്പോൾ മാത്രമാണ് ഉള്ളടക്കം സംബന്ധിച്ച കാര്യങ്ങൾ പുറത്തു വരുന്നത് ഇപ്പോൾ പുറത്ത് വന്നിട്ടുള്ള കാര്യങ്ങൾ ഉള്ളടക്കത്തിലുള്ളതല്ല എന്ന ധ്വനി അതിനകത്തുണ്ടോ എന്നൊരു സംശയം നമുക്ക് വായിച്ചെടുക്കാൻ കഴിയുന്നതാണ് പക്ഷേ വരികളിൽ അതായത് അത് ഡി സിയെ തന്നെ കുഴപ്പത്തിലാക്കുന്ന അല്ലെങ്കിൽ ഡി സിയുടെ ഉള്ളടക്കത്തെ തന്നെ അല്ലെങ്കിൽ ഡി സിയുടെ സുതാര്യതയെ തന്നെ കുഴപ്പത്തിലാക്കുന്ന ഒരു വരിയാണെന്ന് വ്യാഖ്യാനിക്കാമോ അതായത് ഉള്ളടക്കം ഇതല്ല എന്ന് പറയുമ്പോൾ അവിടെ മറ്റെന്തെങ്കിലും നടന്നിട്ടുണ്ടെന്നാണോ ഉദ്ദേശിക്കുന്നത് അത് അത് അതിനകത്തൊരു അതിനകത്തൊരു ക്ലാരിറ്റിയുള്ള വർത്തമാനം അത് ഡി സിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടില്ല ജിൽസി അത് ജിൽസി ഇപ്പോൾ വായിക്കുമ്പോൾ നമുക്ക് വീണ്ടും വായിക്കുമ്പോൾ ഒന്നുകൂടി വായിച്ചാൽ നമുക്ക് കുറച്ചുകൂടെ ക്ലാരിറ്റി ഉണ്ട് നമ്മൾ തുടർച്ചയായി അത് വായിക്കുമ്പോൾ നമുക്കത് മനസ്സിലാവും ജിൽസി ഒന്നുകൂടെ വായിച്ചു നോക്കാം ഉള്ളടക്കത്തെ സംബന്ധിച്ച കാര്യങ്ങൾ പുസ്തകം പ്രസിദ്ധപ്പെടുത്തുമ്പോൾ വ്യക്തമാക്കുന്നതാണ് എന്നൊരു വാചകം ഒരാൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഉള്ളടക്കം സംബന്ധിച്ച് ഇപ്പോൾ പുറത്ത് വന്നിട്ടുള്ള കാര്യങ്ങളല്ല അതിനകത്തുള്ളത് എന്ന ധ്വനി അതിനകത്തില്ലേ എന്നൊരു സംശയം സംശയമാണ് അത് അതിനകത്ത് ഡി സിയാണ് വ്യക്തമാക്കേണ്ടത്